ഫോക്കസ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യമാണ് ഒന്ന് മുതൽ ഒൻപത് വരെ ഉള്ള ക്ലാസുകളിൽ പരീക്ഷ ഉണ്ടാകുമോ അതല്ല ഓൾ പാസ് ആണോ എന്നുള്ള ചോദ്യം ഇവിടെ കൃത്യമായ മറുപടി ഉത്തരം ലഭിച്ചിരിക്കുന്നു ഒൻപതാം സ്റ്റാൻഡേർഡിന് ഓൾ പാസ് നൽകും ഏറ്റവും ആദ്യം ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഒൻപതാം സ്റ്റാൻഡേർഡിന് ഓൾ പാസ് എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകൾക്ക് ഓൾ പാസ് ആണ് എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ചുരുക്കി പറഞ്ഞാൽ ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളെയും കോവിഡ് സാഹചര്യം പരിഗണിച്ച് സ്കൂളുകളിൽ ഓഫ്ലൈനായി ക്ലാസുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം പരിഗണിച്ച് ഓൾ പാസ് സംവിധാനത്തിലൂടെ അടുത്ത ക്ലാസ്സിലേക്ക് എട്ടിൽ നിന്ന് ഒൻപതിലേക്ക് ഒൻപതാം സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥികളെ പത്താം സ്റ്റാൻഡേർഡിലും വിജയിപ്പിക്കുകയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാം പ്ലസ് വണ്ണിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റ് കൂട്ടുകാർക്ക് കൂടി ഗ്രൂപ്പുകളിൽ കൂടി തീർച്ചയായും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കേരളത്തിലെ ഒൻപതാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളെ കൂടി ഓൾ പാസ് സംവിധാനത്തിലൂടെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയും പരീക്ഷ ഇല്ലാതെ തന്നെ ഓൾ പാസ് സംവിധാനത്തിലൂടെ അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അവർക്ക് ബ്രിഡ്ജ് കോഴ്സുകൾ അതായത് ഇപ്പോൾ പഠിക്കുന്ന ക്ലാസ്സിൽ നിന്ന് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ തരത്തിൽ കണക്ട് ചെയ്യുന്ന വിധത്തിൽ ബ്രിഡ്ജ് കോഴ്സുകൾ നടത്താനും ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു മെയ് മാസത്തിലാകും ബ്രിഡ്ജ് കോഴ്സുകൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് എന്നാൽ എസ് പ്ലസ് ടു പരീക്ഷകൾ ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റിവെക്കുകയും അവയുടെ വാല്യുവേഷനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഒക്കെ നടക്കേണ്ടതുള്ളത് കൊണ്ട് ചിലപ്പോൾ മെയ് മാസത്തിൻ്റെ അവസാനത്തോടെയൊക്കെ മാത്രമേ ബ്രിഡ്ജ് കോഴ്സുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ പ്ലസ് വൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃത്യമായ തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം പിന്നീട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്ലസ് വൺ പരീക്ഷയെക്കുറിച്ചുള്ള തീരുമാനം പിന്നീട് പരീക്ഷ ഉണ്ടാകും എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് പരീക്ഷ ഒഴിവാക്കുക അത്ര എളുപ്പമല്ല കാരണം കേരളത്തിലെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ട് വർഷത്തെയും മാർക്കുകൾ ചേർത്ത് ഓരോ സബ്ജക്റ്റിനും ഇരുന്നൂറ് മാർക്കിലാണ് ഗ്രേഡും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അതനുസരിച്ചാണ് എല്ലാ വർഷത്തെയും സർട്ടിഫിക്കറ്റുകളും അപ്പോൾ ഈ വർഷം ഈ ഒരു വർഷത്തേക്ക് പ്ലസ് വണ്ണിലെ പരീക്ഷ ഒഴിവാക്കി പ്ലസ് ടുവിലെ ഓരോ സബ്ജക്റ്റിൻ്റെയും നൂറ് മാർക്ക് മാത്രം കണക്കാക്കി നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും വരുന്നത് നിങ്ങൾക്കും ഗുണകരമാകില്ല അങ്ങനെ ഒറ്റയടിക്ക് ആ നിയമപരമായൊക്കെ അതിന് തടസ്സങ്ങളുണ്ട് പുതിയ ഉത്തരവുകൾ പുതിയ നിയമ നിർമ്മാണങ്ങളൊക്കെ നടത്തേണ്ടി വരും അതുകൊണ്ട് പരീക്ഷ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അത് മെയ് മാസത്തിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓഗസ്റ്റ് മാസത്തിലെങ്കിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മെയ് മാസത്തിലേക്ക് നീളുകയാണ് പ്രാക്ടിക്കൽ എക്സാമും അതിൻ്റെ വാല്യുവേഷനും ഒക്കെ അപ്പോൾ ജൂണിലെങ്കിലും റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കുമോ എന്നാണ് ഗവൺമെൻറ് നോക്കുന്നത് റിവിഷൻ ക്ലാസ്സുകൾ രണ്ട് മാസം നടക്കുകയും അതേ തുടർന്ന് പരീക്ഷയും എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ അപ്പോൾ റിവിഷൻ ക്ലാസ്സുകൾ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുവോ അന്ന് മുതൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ പരീക്ഷ നടത്തുക എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കൃത്യമായ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്ലസ് വണ്ണിൻ്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം പിന്നീട് എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ നിന്ന് അറിയുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റു കൂട്ടുകാർക്ക് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഐക്കൺ എനേബിൾ ചെയ്യുക